Então, quando me acerto na carreira de violência, e eu me deixo a demanda de uma passada, pedi o gosto de que na necessidade de galera. Para nós, a dois por um dia, e a minha querida por mim, eu me entendi que nem pago de ir. Certa data, a violência tem que ir para o seu foda, tem que ir para o seu foda, tem que ir para o seu foda, അവരുടെ സ്നേഹം കൊടുക്കാൻ നിർബന്ധമാണ് എന്നീ വേദിയിൽ നിൽക്കുവാൻ എനിക്ക് എന്നെ പ്രാർത്ഥനാക്കുന്നത്. സഭയുടെ വിവിധ ഭാഗങ്ങളിലായി സിംഹാസന്മാർ അവരുടെ പദവികളിൽ ഉയർത്തപ്പെടുന്ന ശുശ്രൂഷകളാകുന്നതുകൊണ്ട് രാവിലെ പത്തനംതിട്ടയിൽ ഒരു ശുശ്രൂഷയിൽ പങ്കുചേരുന്നതുകൊണ്ടാണ് വൈകി എത്തിയത് എന്ന് ക്ഷമാപണം മാധ്യമം അറിയിക്കുന്നത്. കുടുംബയോഗങ്ങളുടെ പ്രസക്തി ഈ കാലഘട്ടത്തിൽ അനുദിനം വർദ്ധിക്കുന്നു എന്നത് എല്ലാവരും ഓർമ്മപ്പെടുത്തുന്ന ഓർമ്മപ്പെടുത്തലുകളാണ്. കുടുംബയോഗങ്ങളുടെ പ്രസക്തി എന്തുകൊണ്ട് വർദ്ധിക്കുന്നു എന്നതിന് പറ്റിയ ഉത്തരം മാത്രമേ ഉള്ളൂ. നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ ബന്ധങ്ങളെ പരിചയപ്പെടുത്തുന്ന പാഠശാലകൾ അസ്തംഭിച്ചു കൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവാണ്. സാധാരണ പറയാറുള്ളത് നാം കാത്തുസൂക്ഷിക്കുന്ന ബന്ധങ്ങളുടെ 25% പോലും അടുത്ത തലമുറ അവരെ നിനക്കൊരു ബാധ്യതയാണ്, അവരെ നിന്റെ ബാധ്യതയാണ്,
സ്വന്തം ജീവിതം ഒരു സിലബസായി കാണുക എന്ന പ്രക്രിയ നമുക്കറിയാം. കുടുംബജീവിതം തകരുന്നു എന്നുള്ള വിലാപങ്ങൾ ഏറെയാണ്. ഡിവോഴ്സ് വർദ്ധിക്കുന്നു എന്നുള്ള പരിതാപങ്ങൾ ഏറെയാണ്. ഇതൊക്കെ സത്യവുമാണ്. പക്ഷേ കുടുംബ ബന്ധങ്ങൾ തകരുന്നുവെങ്കിൽ, ഡിവോഴ്സ് വർദ്ധിപ്പിക്കുന്നുവെങ്കിൽ, വിവാഹബന്ധത്തിന്റെ ആയുഷ് നഷ്ടപ്പെടുന്നുവെങ്കിൽ ഇതിനു കാരണം എന്താണ്? ഉത്തമമായ കുടുംബജീവിതത്തിന്റെ സിലബസുകൾ ഇവിടെയാണുള്ളത്. അതാണ് പ്രധാനപ്പെട്ട വിഷയം. ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ അംഗീകരിച്ച
കുറിച്ച് കൈ കൊടുത്തിട്ട് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുക. തമ്പുരാനെ ഒരു പൊടിക്കാശ് പോലും പൊടിക്കിട്ട് പോലും വീശരുത്. അബദ്ധമാണത്. അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന പ്രായമായ ഒരു തലമുറയ്ക്ക് താൻ സഞ്ചരിക്കുമ്പോൾ വഴിയിൽ പാമ്പ് വന്നു
ഇത് വരായി മാത്രമല്ല
ആശ്വസിക്കുക.